തൃക്കാക്കരയിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ നാല് ദിവസം ശേഷിക്കെ പോരാട്ടം മുറുകുകയാണ്. അരയും തലയും മുറുക്കി എല്ലാ പാർട്ടികളും പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യു ഡി എഫിന് വേണ്ടി ഉമാ തോമസും എൽ ഡി എഫിന് വേണ്ടി ജോ ജോസഫുമാണ് മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ പോരാട്ടം മുറുകുമെന്ന കാര്യം തീർച്ചയാണ്. അതേസമയം നവമാധ്യമങ്ങളിലൂടെ എതിരാളികൾ അപമാനിക്കുന്നു എന്നാരോപിച്ച് ജോ ജോസഫിന്റെ ഭാര്യ രംഗത്ത് വന്നു. സൈബർ ആക്രമണത്തോട് യോജിപ്പില്ലെന്നും വ്യാജ വീഡിയോയ്ക്ക് പിന്നിൽ പങ്കില്ലെന്നും യു ഡി എഫും ബി ജെ പിയും പറഞ്ഞു. അവസാന ലാപ്പിൽ മുതിർന്ന നേതാക്കൾ താഴെ തട്ടിലിറങ്ങിയാണ് മൂന്ന് മുന്നണികൾക്കും വോട്ടുറപ്പിക്കുന്നത്. പ്രചരണം മുറുകുന്നതിനിടെ തൃക്കാക്കരയിൽ പ്രധാന ചർച്ച ജോയിക്കെതിരായ വ്യാജ അശ്ലീല വീഡിയോയാണ്. പ്രചാരണത്തിന് പിന്നിൽ യു ഡി എഫ് ആണെന്ന് സി പി എം ഇന്നലെ ആരോപിച്ചിരുന്നു. സൈബർ ആക്രമണത്തിനെതിരെ ജോയിയുടെ ഭാര്യ ദയാ പാസ്കൽ പ്രതികരണവുമായി എത്തി. ക്രൂരമായ സൈബർ ആക്രമണമാണ് നേരിടുന്നത്. എല്ലാ പരിധികളും വിടുന്ന അവസ്ഥയാണ്. വ്യാജ വീഡിയോ പ്രചരിക്കുന്നു. ഇലക്ഷന് ശേഷവും ഞങ്ങൾക്ക് ജീവിക്കേണ്ടേ? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കേണ്ടേ? എതിർ പാർട്ടിയിലെ നേതാക്കൾ ഇത് ശ്രദ്ധിക്കേണ്ടതല്ലേ? അണികളോട് പറയേണ്ടതല്ലേ? ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയാണെന്ന് കരുതുന്നുണ്ടോ? ആരോഗ്യകരമായ മത്സരമല്ലേ വേണ്ടത്? ട്രോളുകൾ കാര്യമാക്കിയിരുന്നില്ല. കുടുംബത്തെ ബാധിച്ചപ്പോൾ പ്രതികരിക്കേണ്ടേ എന്നും ദയാ പാസ്കൽ ചോദിച്ചു. തൃക്കാക്കരയിലേത് രാഷ്ട്രീയ പോരാട്ടമാണെന്ന് വ്യക്തമാക്കിയ ഉമാ തോമസ് വ്യക്തിപരമായ ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും പറഞ്ഞു. കുടുംബത്തെ പോലും ബാധിക്കുന്ന സൈബർ ആക്രമണങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണനും വ്യക്തമാക്കി രംഗത്തു വന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ കൺവെൻഷനുകൾ തുടരുകയാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി മണ്ഡലത്തിൽ സജീവമാണ്. യു ഡി എഫ് ക്യാമ്പിന് ആവേശം പകരാൻ നാളെ എ കെ ആന്റണി എത്തും. അതേസമയം വികസനം കേന്ദ്ര ബിന്ദുവാണെന്ന് ആദ്യം കരുതിയ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുന്ന വിഷയങ്ങൾ വേറെയാണെന്ന് തന്നെ പറയാം. അവയുടെ അടിസ്ഥാനത്തിൽ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും മെനയുകയാണ് നേതാക്കൾ. സ്ഥാനാർത്ഥി വിവാദം മുതൽ ബി ജെ പി ബന്ധം വരെ ആരോപണ പ്രത്യാരോപണങ്ങളായി മുഴങ്ങുന്നു തെരഞ്ഞെടുപ്പ് ഗോതയിൽ. ഇതുവരെ കാര്യമായ വികസന ചർച്ച നടന്നിട്ടില്ല എന്നാണ് പരക്കെയുള്ള സംസാര വിഷയം. ഇനി ശേഷിക്കുന്ന ദിവസങ്ങളിലും വികസനം വിവാദങ്ങൾക്ക് വഴിമാറാനാണ് സാധ്യത. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ഡോക്ടർ ജോ ജോസഫിനെ അവതരിപ്പിക്കാൻ അദ്ദേഹം ജോലി ചെയ്യുന്ന ആശുപത്രി തെരഞ്ഞെടുത്തതിനെ വിമർശിച്ച് രംഗത്ത് വന്ന യു ഡി എഫ് സഭയെ എൽ ഡി എഫ് അവഹേളിച്ചുവെന്ന ആരോപണത്തോടെ തെരഞ്ഞെടുപ്പ് വേദിയിൽ ആദ്യം വെടിപൊട്ടിച്ചു. ന്യായീകരണവുമായി ഇടതുമുന്നണി രംഗത്ത് വന്നെങ്കിലും വിഷയം സഭയുമായി ബന്ധപ്പെട്ടതാകിയാൽ ആരും അതധികം മുന്നോട്ടു പോയില്ല. സി പി എം സെമിനാറിൽ പങ്കെടുത്തതിന് സസ്പെൻഷനിൽ കഴിയുന്ന മുതിർന്ന നേതാവ് കെ വി തോമസിനെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എത്തിച്ച സി പി എം അദ്ദേഹത്തിന് പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി തെളിച്ചു കൊടുത്തെങ്കിലും സഹോദരന്റെ വിയോഗവും മറ്റും കാരണമാകാം പ്രചരണത്തിൽ അദ്ദേഹത്തെ അധികം വിളിച്ചു കണ്ടില്ല. ഉമാ തോമസിന് സീറ്റു നൽകിയതിൽ പ്രതിഷേധിച്ച ഡി സി സി ജനറൽ സെക്രട്ടറി എം പി മുരളീധരനെയും ഇടതുപാളയത്തിൽ എത്തിച്ച സി പി എം അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട നേതാക്കളെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുനിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ച് കോൺഗ്രസ് വോട്ടുകൾ പിടിക്കാൻ ശ്രമം നടത്തുന്നുമുണ്ട്. കൂടാതെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചതുമായി ബന്ധപ്പെട്ട് ബി ജെ പി കോൺഗ്രസ് രഹസ്യധാരണ എന്ന വിവാദം കത്തിക്കാൻ ഇടതുമുന്നണി ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. പ്രചരണത്തിന്റെ ഭാഗമായി സി ഐ ടി ഓഫീസുകളിലടക്കം കയറി ഉമ വോട്ട് ചോദിക്കുന്നതിന്റെ വീഡിയോകൾ പ്രചരിച്ചതോടെ കോൺഗ്രസ് ബി ജെ പി വോട്ട് കച്ചവടം എന്ന പ്രചാരണം ഏഷ്യയില്ല എന്ന് പറയുന്നതാകും ശരി. നട്ടുച്ചയ്ക്ക 19 ആളുകളുമായി ചെന്നാണല്ലോ വോട്ട് കച്ചവടം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണത്തെ പരിഹസത്തോടെ നേരിട്ടു എന്ന് തന്നെ പറയാം. എന്തായാലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇനി തൃക്കാക്കര ചൂടുപിടിക്കുമെന്ന കാര്യം തീർച്ചയാണ്.